നമസ്കാരം. ഓട്ടപ്രചരണത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങളൊരു പക്ഷേ കേട്ട് കാണുമ്പം നമ്മുടെ കേരള പോലീസിൽ പച്ചവെളിച്ചം എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ടെന്ന് ആദ്യമായിട്ട് പറഞ്ഞത് ടി പി സെൻകുമാറാണ്. അദ്ദേഹം മുൻ ഡി ജി പി ആണ്. അദ്ദേഹം അന്ന് പറഞ്ഞിരുന്നു, അതിനുശേഷം അദ്ദേഹം വിരമിച്ചതിന് ശേഷം ഇതേ കാര്യങ്ങൾ ആവർത്തിക്കുകയുണ്ടായി. അത് അക്ഷരം പ്രതി ശരിയാണ് എന്നുള്ള വാർത്തയാണ് പിന്നീടെത്തിയത്. ഇടുക്കിയിലെ ഒരു പോലീസുകാരൻ അനസ് പി കെ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അയാൾ ആർ എസ് എസ് നേതാക്കളുടെയൊക്കെ വ്യക്തിവിവരങ്ങളും അവരുടെ സഞ്ചാരപഥവും വീടും അതുപോലുള്ള വിവരങ്ങളൊക്കെ എസ് ടി പി ഐ നേതാക്കൾക്കും ആ പാർട്ടിക്കുമൊക്കെ ചോർത്തിക്കൊടുത്തു എന്ന ഒരു കേസിനെ പറ്റി നമ്മൾ കേൾക്കുകയുണ്ടായി, വാർത്തയാവുകയുണ്ടായി. മറ്റൊരു കേസിൻ്റെ പിന്നാലെ പോയി അന്വേഷിച്ചപ്പോഴാണ് പോലീസ് ഇത് കണ്ടെത്തിയത്. തുടർന്ന് വിശദമായിട്ടുള്ള അന്വേഷണമൊക്കെ നടത്തി ആദ്യം ഈ വ്യക്തിയെ സസ്പെൻഡ് ചെയ്തിരുന്നു. ഇപ്പോൾ വരുന്ന വാർത്തകൾ ഈ അനസ് പി കെ എന്ന പോലീസുകാരനെ, അല്ലെങ്കിൽ കേരള പോലീസിലെ സുഡാപ്പിയെ പിരിച്ചുവിട്ടു എന്ന വാർത്തയാണ്. തീർച്ചയായിട്ടും ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസുകാരൻ തന്നെ ഇവിടുത്തെ വ്യവസ്ഥാപിതമായ നിയമവ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന സംഘടനയും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും നേതാക്കളുടെ വിവരങ്ങളൊക്കെ ശത്രുപക്ഷത്ത് നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ തീവ്ര സ്വഭാവമുള്ളവർക്ക് ചോർത്തി കൊടുക്കുക എന്നത് അക്ഷന്തവുമായിട്ടുള്ള തെറ്റ് തന്നെയാണ്. അങ്ങനെ ഒരാൾ സർവീസിൽ തുടരാൻ പാടില്ല. അതുമാത്രമല്ല, അദ്ദേഹത്തിനെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരമുള്ള തുടർ നടപടികളും എടുത്ത് ജയിലിലടക്കേണ്ട ആളാണ് എങ്കിൽ ജയിലിലടക്കുക തന്നെ വേണം. അല്ലാതെ പുറത്താക്കിയതുകൊണ്ട് മാത്രം ആ പ്രക്രിയ അവസാനിക്കില്ല. കേരളം ഇപ്പോൾ പല കാര്യങ്ങളിലും, കേരളത്തിന് പുറത്തുള്ളവരും ലോകം തന്നെ കേരളത്തിനെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നു. അത് കേരളത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളോ നല്ല കാര്യങ്ങളോ കൊണ്ട് മാത്രമല്ല എന്നോർക്കുക. ഐ എസ് എൽ പോകുന്നവരുടെ എണ്ണം കൂടുന്നു. അതേപോലെ തന്നെ ദിനം പ്രതി എന്നോണം ഇവിടെ കുറ്റകൃത്യങ്ങൾ വർദ്ധിച്ചു വരുന്നു. കൊച്ചുകുട്ടികളോടുള്ളത്, സ്ത്രീകളോടുള്ളത്, രാഷ്ട്രീയ കൊലപാതകങ്ങൾ. തീർച്ചയായിട്ടും രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കേരളമല്ലാതെ മറ്റൊരു സംസ്ഥാനത്തിലും ഇത്രയേറെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്നില്ല എന്ന് തീർത്ത് തന്നെ പറയാൻ പറ്റും. ഓരോ വർഷവും എത്ര എത്ര സാധാരണക്കാർ, പാവപ്പെട്ടവരാണ്, ഏത് പാർട്ടിയുമായിക്കോട്ടെ കൊല്ലപ്പെടുന്നത് പാവപ്പെട്ടവരാണ്. പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വത്തിലിരിക്കുന്നവരോ എന്തെങ്കിലും സംഘടന ചുമതലയുള്ളവരെ ഒന്നുമല്ല. പിന്നെയും എസ് ടി പി പോലുള്ള തീവ്രവാദ സംഘടനകളാണ് ആളും തരവും നോക്കാതെ പോലും വെട്ടിക്കൊന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ ഒ ബി സി മോർച്ചയുടെ, ബി ജെ പിയുടെ ഒ ബി സി മോർച്ചയുടെ സംസ്ഥാന സെക്രട്ടറിയായിരുന്ന രഞ്ജിത്ത് ശ്രീനിവാസനെ ആലപ്പുഴയിൽ അവർ വെട്ടിക്കൊല്ലുകയുണ്ടായി. അങ്ങനെ ചില നേതാക്കളെയും അവർ ലക്ഷ്യം വെച്ച് ചെയ്യാറുണ്ട്. അത് പക്ഷേ ഈ ഇതുപോലുള്ള തീവ്രവാദ സംഘടനകളാണ്. അല്ലാതെ ഒരു പൊതുവെ നോക്കുകയാണെങ്കിൽ കൊല്ലുന്നതും കൊല്ലപ്പെടുന്നതൊക്കെ സാധാരണക്കാരും പാവപ്പെട്ടവരൊക്കെയാണ്. അത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് കേരളം പോലെ ഒരു സംസ്ഥാനത്ത് മാത്രമാണ്. അങ്ങനെ അതീവ ഗൗരവപരമായിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ നടക്കുന്നു. അങ്ങനെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളൊക്കെ നമ്മളെ കുറ്റപ്പെടുത്തി തുടങ്ങുന്നു, ലോകം തന്നെ ശ്രദ്ധിക്കുന്നു. കാര്യം ഐ എസ് തീവ്രവാദ സംഘടനയൊക്കെ പോകുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ശരിക്കും തീവ്രവാദ സ്വഭാവമുള്ള ആളുകൾ മാത്രമാണ് അങ്ങനെ പോകുന്നത്. അങ്ങനെ പോകുന്നവരുടെ എണ്ണത്തിൽ കേരളം മുൻപന്തിയിൽ നിൽക്കുന്നത് എന്നത് തീർച്ചയായിട്ടും നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്നത് ഉറപ്പാണല്ലോ. മറ്റൊരു വാർത്തയിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ബി ജെ പിയും ഒക്കെ ഒരുപാട് പഴികേട്ടിട്ടുള്ള കാര്യമാണ് വിജയമല്യയുടെ കാര്യത്തിൽ. അതേപോലെ തന്നെ നീരവ് മോദി, മെഹുൽ ചോക്സി ഇവരൊക്കെ ബാങ്കുകളെ പറ്റിച്ചു പോയി അവരെ ഇവിടുന്ന് രക്ഷപ്പെടുത്താനൊക്കെ സഹായിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഭയങ്കരമായിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രചാരമായിരുന്നു ഒരു കാലത്ത് പ്രചരണമായിരുന്നു മോദിക്കും ബി ജെ പിക്കെതിരെ നടത്തിക്കൊണ്ടിരുന്നത്. പിന്നീട് ഇവരിൽ നിന്ന് ഇവരുടെ ആസ്തികളൊക്കെ കണ്ടുകിട്ടുകയും അതൊക്കെ ലേലത്തിൽ വിൽക്കുകയും അങ്ങനെ ആ നഷ്ടപ്പെട്ട കോടിയും അതിലും കൂടുതൽ തിരിച്ചു പിടിച്ച വാർത്തയൊക്കെ വന്നു. പക്ഷേ ആദ്യം പറഞ്ഞ വാർത്തകൾ ഇതുപോലെ പ്രചരിപ്പിക്കാൻ ഉത്സാഹം കാണിച്ചവർ ഇത് തിരിച്ചു പിടിച്ച വാർത്തകളോ അല്ലെങ്കിൽ ആ നഷ്ടത്തെക്കാൾ കൂടുതൽ തിരിച്ചു പിടിച്ച വാർത്തകളൊന്നും അവർ തിരിച്ചു കൊടുത്തിരുന്നില്ല. ഇപ്പോൾ ഏറ്റവും അവസാനമായിട്ട് വന്നിരിക്കുന്ന വാർത്ത ഇവരിൽ നിന്ന് 18,000 കോടി രൂപയോളം, അതായത് വിജയമല്യ, നീരവ് മോദി, മെഹുൽ ചോക്സി എന്നിവരിൽ നിന്ന് 18,000 കോടി രൂപ ബാങ്കുകൾക്ക് തിരികെ നൽകിയതായിട്ട് കേന്ദ്ര സർക്കാർ തന്നെ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വായ്പാ തട്ടിപ്പ് നടത്തിയാണ് ഇവർ രാജ്യം വിട്ടത്. 18,000 കോടി രൂപ ബാങ്കുകൾക്ക് തിരികെ നൽകുകയും വീണ്ടും ഇനിയും അവരുടേതായിട്ടുള്ള നിരവധി പ്രോപ്പർട്ടികൾ ഇഡിയും മറ്റും അന്വേഷണ ഉദ്യോഗസ്ഥരുമൊക്കെ അത് സീസ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് ഒരുപക്ഷെ ആത്യന്തികമായിട്ടുള്ള ലാഭം എന്ന് പറയുന്നത് ബാങ്കുകൾക്കും സർക്കാരിനും തന്നെയാവും. അവർ എത്ര കോടി രൂപയുടെ
വായ്പയെടുത്താലും ശരി അതിലും കൂടുതൽ മൂല്യമുള്ള വസ്തുവകകൾ തന്നെയാണ് ബാങ്കുകളുടെ കയ്യിലും സർക്കാരിൻ്റെ കയ്യിലും ഉള്ളത്. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിനെ കണക്ക് പറഞ്ഞാൽ ഇന്ന് 5023 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മരണം 13. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിൽക്കുന്നത് 8.15%. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്.